പറഞ്ഞോ ജീവൻ ബാബു പറഞ്ഞു. എൻ്റെ ഒരു ജീവൻ ബാബു എന്ന് പറഞ്ഞ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്. ജീവൻ സജിത് ബാബു ഡോക്ടറോട് പറയാം. ഡോക്ടർ പറഞ്ഞു കേട്ടു. ഞാൻ ഡോക്ടർ മീനാക്ഷി, അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്ത്. ഞാൻ അനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ സെറ്റി. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മൂന്ന് സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുവാനും ബാല്യ പരിപാടികൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ഞാനും മറ്റ് ഇതിൻ്റെ ചുമതലപ്പെട്ട സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ഒരു യോഗം നടത്തിയത്. അതിൽ പ്രധാനമായി LMSLPS ഉച്ചക്കടയാണ് ഒരു സംഭവം നടന്നത്. ഉച്ചഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ കുട്ടികൾക്ക് ഛർദിയും അതുപോലുള്ള പിന്നെ ബുദ്ധിമുട്ടും ഉണ്ടായി. അവിടെ ആകെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 420 ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികളുടെ എണ്ണം 375 അതിൽ 2/6/2022 ചികിത്സ തേടിയത് 15 3/6/2022 ചികിത്സ തേടിയത് 16 4/6/2022 ചികിത്സ തേടിയത് 8 5/6/2022 ചികിത്സ തേടിയത് 5 നിലവിൽ അവിടെ അഡ്മിറ്റ് ആയ ആരും തന്നെ ഇല്ല. അവിടെ വന്ന് 400 കുട്ടികളുള്ളതിൽ 375 കുട്ടികളാണ് ഭക്ഷണം കഴിച്ചത്. 375 അതുപോലെ കായംകുളം ഗവൺമെൻറ് ടൗൺ UP സ്കൂളിലാണ് അവിടെ ആണെങ്കിൽ ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികളുടെ എണ്ണം 593 3/6/2022 ചികിത്സ തേടിയവർ 2 4/6/2022 ചികിത്സ തേടിയത് 24 നിലവിൽ അഡ്മിറ്റ് ചെയ്തവർ ആരും തന്നെ ഇല്ല. GLPS പടന്നക്കാട് കാസർഗോഡ് ആകെ കുട്ടികളുടെ എണ്ണം 248 ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികളുടെ എണ്ണം 248 പേരും കഴിച്ചു. 3/6/2022 ചികിത്സ തേടിയത് 22 നിലവിൽ അഡ്മിറ്റ് ആയവർ ആരും തന്നെ ഇല്ല. അപ്പോൾ ഇതിൽ പിന്നെ എന്തുകൊണ്ടാണ് സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അവസാന വാക്കായി പറയാൻ കഴിയുന്നത് ഈ എല്ലാ സ്ഥലത്തുനിന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി പിന്നെ കമ്മീഷൻ ഡിപ്പാർട്ട്മെൻ്റ് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഇതിൻ്റെ എല്ലാ സാമ്പിൾ എടുത്തിട്ടും 5 അതിൻ്റെ എല്ലാ റിസൾട്ട് വരും. 5 ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീർപ്പ് കൽപ്പിക്കുന്നുണ്ട് കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ രണ്ട് മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് ഒരു അടിയന്തര ഉന്നത യോഗം തന്നെ ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. ഒന്ന് ആരോഗ്യ വകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ആയിട്ടുള്ള ഒരു ജോയിൻ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം സ്കൂൾ തലം മുതൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്കൂൾ ഇൻസ്പെക്ഷൻ ആവാം, അതുപോലെ ജലം പരിശോധനയാവാം, അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്ന പാചകപ്പുരയുടെ പിന്നെ പരിശോധന തുടങ്ങിയ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജലം ഉപയോഗിക്കുന്ന ജലം ഇപ്പോൾ അടിയന്തരമായി ഒരാഴ്ചയ്ക്കകം സകല സ്കൂളിലെ ആൾക്കാരും ഒരാഴ്ചയ്ക്കും വെള്ളം പരിശോധിക്കണം എന്നുള്ള നിലയിലുള്ള നിർദ്ദേശം നാളെ തന്നെ പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂൾ തലം വരെ അതിനുള്ള ഉത്തരവ് കൊടുക്കുന്ന 6 അതിനുശേഷം സാധാരണഗതിയിൽ വെള്ളം പരിശോധന നടത്തേണ്ടതാണ്. ജില്ലയിലെ
ഈ പറഞ്ഞ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും സ്കൂളുകളിൽ ഉച്ചഭക്ഷണ സമയത്ത് സ്കൂളിൽ പോവുകയും കുട്ടികളോടൊപ്പം തന്നെ ഉച്ചഭക്ഷണത്തിൽ പങ്കെടുക്കുക ചെയ്യണമെന്നുള്ള നിലയിലാണ് ആലോചിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അതാത് ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും സ്കൂളുകളിൽ ഉച്ചഭക്ഷണ സമയത്ത് ചെല്ലുകയും കുട്ടികളോടൊപ്പം തന്നെ ഉച്ചഭക്ഷണത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടാവണമെന്നുള്ള നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്. നാളെ കോഴിക്കോട് ഒരു സ്കൂളിൽ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ ഞാൻ പോകുന്നുണ്ട്. ഡി ജി പോകുന്നുണ്ട്. പിന്നെ അതുപോലുള്ള പിന്നെ കളക്ടറടക്കം കാസർഗോഡ് അദ്ദേഹം പോകുന്നുണ്ട്. ജില്ലാ കളക്ടറും കളക്ടർമാരും ഒക്കെ പോകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. ഈ പാചക പുരയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഞങ്ങളൊരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘമായ സർക്കുലർ ഉണ്ടായിരുന്നു. 50 പേജുള്ള സർക്കുലർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ തീ കത്തിക്കണമെന്ന് നടക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ ഒരു പരിശോധന അതായത് ഡി ഇ ഒ മാർ നടത്തി റിപ്പോർട്ട് തന്നതെന്ന് കൊടുക്കുകയാണ്. ഇത് കൂടാതെ രണ്ട് ദിവസം തിങ്കൾ ചൊവ്വ രണ്ട് ദിവസം എടുത്തുകൊണ്ട് ഓരോ സ്കൂളുകളുടെയും പാചക പുരയിലെയും അവിടുത്തെ പാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ മുഖാന്തരം ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാചക തൊഴിലാളികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഡ്രൈ ഡേ ആയിട്ട് എല്ലാ സ്കൂളുകളിലും ആചരിക്കണം എന്നുള്ള നിലയിലുള്ള നിർദ്ദേശം നൽകുകയാണ്. വെള്ളിയാഴ്ച ഡ്രൈ ഡേ ആയിട്ട് ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിലൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ പിന്നെ 10,302 വിദ്യാലയങ്ങളിലാണ് സർക്കാർ ഏതൊരു സ്കൂൾ മേഖലയിലാണ് ഉച്ചഭക്ഷണ പദ്ധതി ഉള്ളത്. 29,41,522 കുട്ടികൾക്കാണ് ഈ ഉച്ചഭക്ഷണ പദ്ധതിയിലുള്ളത്. 29,41,522 കുട്ടികളുള്ളതിൽ ഒരു 30 കുട്ടികൾക്കാണ് ഈ പ്രശ്നം ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. എങ്കിലിപ്പോഴും അത്രയും ഗൗരവമായിട്ട് ഗവൺമെൻറ് കാണുകയാണ്. 15 കുട്ടികളോ അല്ലെങ്കിൽ 10 കുട്ടികളോ എന്നുള്ള നിലയിലല്ല, രണ്ട് മന്ത്രിമാരും മൂന്ന് IAS ഓഫീസർമാരും അടങ്ങുന്ന ഉന്നത സംഘം അടിയന്തരമായി തന്നെ ഇവിടെ യോഗം ചേർന്നിരിക്കുകയാണ്. 15 കുട്ടികളുടെ പ്രശ്നം ആണെങ്കിൽ പോലും അങ്ങനെ ചേർന്നിരിക്കുകയാണ്. ഇനി പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ പരിധി വരുന്നത്. പിന്നെ ചോറിനോടൊപ്പം നിർദ്ദിഷ്ട അളവിൽ പയർവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന 2-3 കറികളാണ് കൊടുക്കുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ അരി എത്തിക്കുന്നത് FCA ഗോഡൌണിൽ നിന്നും ലിഫ്റ്റ് ചെയ്യുന്ന അരി സപ്ലൈകോ ഗോഡൌണിലും അവിടെ നിന്ന് മാവേലി സ്റ്റോർ വഴി ആണ് സ്കൂളിലെത്തിക്കുന്നത്. ഈ ഞങ്ങൾ സാമ്പിളായിട്ടൊരു മെനു കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ചോറ് സാമ്പാർ തോരൻ, ചൊവ്വാഴ്ച ചോറ് പരിപ്പ് കറി അവിയൽ, ബുധനാഴ്ച ചോറ് എരിശ്ശേരി ഇലക്കറികൾ, വ്യാഴാഴ്ച ചോറ് സാമ്പാർ തോരൻ മുരിങ്ങയ്ക്ക പപ്പായ് കാബേജ് തുടങ്ങിയവ, വെള്ളിയാഴ്ച ചോറ് പരിപ്പ് കറി അവിയൽ. ഇത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂന്നില്ല, ഒരു മോഡൽ നമുക്ക് കൊടുത്തിട്ടുള്ളതാണ്. പതിമൂവായിരത്തി 767 പാചക തൊഴിലാളികൾ സംസ്ഥാനത്താകെ തന്നെ പ്രവർത്തിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ. വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരെ പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർമാരായും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ സബ് ജില്ലാ നോഡൽ ഓഫീസർമാരായും നിയമിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി ജില്ലാതലത്തിൽ നൂൺ ഫീഡിംഗ് സൂപ്പർവൈസർമാരെയും സബ് ജില്ലാതലത്തിൽ നൂൺ മീൽ ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട്. ഈ ഓഫീസർമാരെല്ലാം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി അവർക്ക് ചുമതലയുള്ള എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തിയിരിക്കും. പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് രേഖാമൂലം നൽകിയിരിക്കും.
ഈ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ നടത്തിപ്പിന്റെ നമുക്ക് രാജ്യത്തിനാകെ തന്നെ മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന ഉച്ചഭക്ഷണത്തോടൊപ്പം തന്നെ മുട്ട പാൽ എന്നിവ നൽകുന്ന പ്രോഗ്രാമുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സ്കൂൾ പിറ്റികളുടെ സഹായത്തോടുകൂടി 2200 സ്കൂളുകളിൽ നടപ്പാക്കിയിട്ടുണ്ട്. പ്രഭാതഭക്ഷണ പരിപാടി ഉള്ള സ്കൂളുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഇത്. നമ്മൾ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 15-20 കുട്ടികൾ പെട്ടെന്ന് ഒരു മണിക്കൂർ ആശുപത്രി കിടക്കേണ്ടി വന്നാലും അത് അത്രയും ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് മേലാവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി വഴി അദ്ദേഹത്തിനാണ് മുഖ്യ പങ്കാളിത്തത്തിലുള്ളത്. നെയ്യെല്ലാം തരുന്നത് അവരാണ്, കൃത്യമായി ഞങ്ങൾക്ക് എത്തിച്ച് തരുന്നത് അവരാണ്. അദ്ദേഹം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കാൻ പോകുന്നത്. എന്നാൽ ഇത്തരമൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വളരെ വളരെ സീരിയസ് ആയി ഇന്ന പരിശോധന അരി വിതരണത്തിൽ, അരി നൽകുന്ന കാര്യത്തിൽ, ഗോഡൗണുകളിലെ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ, ഗോഡൗണിൽ ഇരിക്കുന്ന സ്റ്റോക്ക് ക്വാളിറ്റിയെ സംബന്ധിച്ചെല്ലാം തന്നെ ഗൗരവമായ പരിശോധനയ്ക്ക് നമ്മുടെ വകുപ്പിലുള്ള സപ്ലൈകോ ഉദ്യോഗസ്ഥരുടെ ദിവസം അത് കാണിക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എന്തായാലും ഇതിൻ്റെ പരിശോധന, ലാബ് പരിശോധന റിപ്പോർട്ട് വന്നാൽ എന്തെങ്കിലും വീഴ്ച അതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിതരണത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കർശനമായ നടപടി സ്വീകരിക്കുന്നത്. എന്നാൽ കുട്ടികളുടെ ഭക്ഷണത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ 2 വർഷം കോവിഡുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്കൂളുകൾ അറിഞ്ഞു കിടന്ന രണ്ടത്ര ആ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പാചകത്തിലാണെങ്കിലും അതിൻ്റെ സൗകര്യങ്ങളാണെങ്കിലും ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും കൂടുതൽ ദിവസങ്ങൾ ഇന്ന് അരി ഏതെങ്കിലും ഉപയോഗിച്ചതാണോ എന്നുള്ള വിഷയങ്ങളെല്ലാം ഈ ജോയിൻ്റ് വെരിഫിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കിയാൽ ആവശ്യമായ ക്രമീകരണവും ആവശ്യമായ മാറ്റവും വരുത്താൻ ലക്ഷ്യം പൊതുജന വകുപ്പ് ഇടപെടുന്നത്. ആരാ ചോദിച്ചിട്ടുണ്ടോ? മൂന്ന് സ്കൂളിലാണല്ലോ ഞാൻ പറഞ്ഞത് സംഭവിച്ചത്. മൂന്ന് സ്കൂളിലും പിന്നെ ഭക്ഷണം കഴിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ 50% കുട്ടികൾക്കോ ഇത് ബാധിച്ചിട്ടില്ല. 10 കുട്ടികൾ 15 കുട്ടികളാണ് ഈ മൂന്ന് സ്ഥലത്തും ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഭക്ഷ്യഭിക്ഷണെന്നുള്ള ഫുഡ് പോയ്സൺ ആണെന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല. എന്തായാലും 5 ദിവസം അതിൻ്റെ റിപ്പോർട്ട് വരും. റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് അത് സംബന്ധിച്ച് റിപ്പോർട്ട് പിന്നെ സ്കൂളുകളിലാണ് പരിശോധന നടത്തുന്നത്. ഇപ്പം ഉച്ചക്കടയാണെങ്കിൽ കുട്ടികൾക്ക് വൈറസ് സ്ഥിരീകരിക്കുന്നത്. അപ്പം ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോൾ ഇതിനകത്ത് എന്താണ്? കാരണം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള കാര്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികൾ വരുന്ന പ്രദേശത്ത് വെള്ളത്തിന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാണ് ഇതൊക്കെ പരിശോധനയ്ക്ക്. അതൊക്കെ അതൊക്കെ ഒരു ഒരു നിങ്ങൾ പറഞ്ഞൊരു വിശാലമായ ക്യാമ്പസാണ്. കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഇറങ്ങുന്ന മുതൽ കുട്ടിയുടെ വീട്ടിലെ താമസം മുതൽ തുടങ്ങിയാണ് പ്രശ്നം. ആ വീട്ടിലെ വീട്ടിലെ ഭക്ഷണം എന്ത് കഴിക്കുന്നു, ആ വീട്ടിലെ പിന്നെ വെള്ളം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, വീട്ടിലെ ശുചിത്വ നടപടിയെ സംബന്ധിച്ചിടത്തോളം, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്ന വീട്ടിയെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിൽ വന്ന ശേഷം അവൻ പിന്നെ കഴിക്കുന്ന ആഹാരം, വീണ്ടും സ്കൂളിൽ നിന്ന് ഇറങ്ങിയാൽ പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുന്നത്, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതൊന്ന് നമുക്ക് ഒറ്റ ഒരു 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 മറുപടിയിലോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലോ അവസാനിപ്പിക്കപ്പെടാൻ പറ്റാൻ കിട്ടേണ്ട കാര്യമല്ല. കഴിഞ്ഞ കോവിഡിന് മുമ്പ് നമ്മൾക്ക് ഇതേ സംവിധാനത്തിൽ തന്നെയാണ് ഭക്ഷണം വിതരണം ചെയ്തിട്ടുള്ളത്. ഒരു പ്രശ്നവും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു 10-15 കുട്ടികളുടെ കാര്യത്തിൽ ഈ പ്രശ്നം 2-3 സ്കൂളിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിനൊരു ജാഗ്രത നമ്മൾ പിന്നെ പുറത്തുതന്നെ അതിപ്പോൾ നമുക്കൊരു ഡിബേറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഒരു ജാഗ്രത പുലർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചോ? എന്താണ് അതിൻ്റെ പറഞ്ഞ വിദ്യാഭ്യാസ ഡയറക്ടറല്ല, പ്രാഥമിക റിപ്പോർട്ട് എവരാണ് തരുന്നത്? ഈ ഫുഡ് സെഷൻ 5 ദിവസം തരാന്ന് പറഞ്ഞു. ഡ്രൈ ഡേ എന്ന് വെച്ചാൽ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കുക. കുട്ടികൾ ഒരു മണിക്കൂർ മറ്റോ എടുത്തതിന് ശേഷം നനവുള്ള സ്ഥലമോ വെറ്റായി കിടക്കുന്ന സ്ഥലമോ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമോ ഒക്കെ തന്നെ ഒന്ന് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാം ഇറങ്ങി വൃത്തിയാക്കില്ലേ, അതേപോലെ വൃത്തിയാക്കും. അത്രയേ ഉള്ളൂ.
നാളെ ഈ കുട്ടികൾക്കൊപ്പം മന്ത്രിമാർ ഭക്ഷണം കഴിക്കുമോ ഉദ്യോഗസ്ഥരും അങ്ങനെയാണോ? അതൊരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒന്നുമല്ല, അതും നമുക്ക് അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണല്ലോ. അത് അവിടെ നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശ്രദ്ധ ഒക്കെ ഉണ്ടല്ലോ. മുമ്പൊക്കെ ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ടോ? ഈ കണക്ക് പറഞ്ഞപ്പോഴേ കണക്ക് ഇത്ര കുട്ടികൾ കഴിച്ചു ഇത്ര പേരൊക്കെ വന്നു, അപ്പൊ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ കാരണമൊന്നും ഉറപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ല, അത് ഈ റിപ്പോർട്ട് വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. റിപ്പോർട്ട് വന്നാലും പിന്നെ നിങ്ങൾ ചോദിച്ചാലും സ്കൂളിൽ നിന്നാണോ ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ചോറ് കൊണ്ടുവന്ന കുട്ടിക്ക് വന്നിട്ടുണ്ട്, രണ്ട് കുട്ടികൾ ചോറ് കൊണ്ടുവന്ന് വരാൻ അവർക്കും അത് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, വരാത്ത സ്കൂളിൽ വരാത്ത കുട്ടികൾക്ക് രണ്ടുപേർക്ക് പിന്നെ ഈ പരശ ആ ഭാഗത്ത് ശബ്ദത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് പിന്നെ ഈ മഴ സീസണാണ് ഇപ്പോൾ ഒന്ന് വരാൻ വേണ്ടി പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ മഴ സീസണിൽ ജാഗ്രത പൂർവ്വകാല നമ്മൾ ശുചീകരണം ഒക്കെ നടത്തുന്നുണ്ടല്ലോ. പിന്നെ അപ്പോൾ ഈ മഴ സീസണിൽ വരാൻ കഴിയുന്ന രോഗികളൊക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു മുൻകരുതൽ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ട്. സ്കൂളിലെ പാചകത്തിന് വേണ്ടുന്ന അരി വിതരണം രണ്ടു മാസം മുമ്പ് കൊടുത്തതിൻ്റെ സ്റ്റോക്കിന് എടുത്തിട്ടുണ്ടോ? രണ്ടു മാസം മൂന്ന് മാസത്തേക്കാണ് ഒന്നിച്ച് കൊടുക്കുന്നത്. മൂന്ന് മാസം ഉപയോഗത്തിന് അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ അവധിക്കാലമായിരുന്നുകൊണ്ട് അതിന് മുന്നേ കിട്ടിയാൽ അരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധന നടത്തുമ്പോൾ അറിയാൻ കഴിയും. പിന്നെ ഒരു സ്കൂളിൽ തന്നെ ഇരിക്കുന്ന ഏറ്റവും അവസാനം വന്ന അരിച്ചാട്ട് ഏറ്റവും പുറത്താണ് ഇരിക്കുന്നത്. നേരത്തെ വന്ന അടി ഇരിക്കും. അപ്പോൾ അത് എടുക്കാതെ അവിടെ ഇരുന്ന് രണ്ടോ മൂന്നോ തവണ കഴിഞ്ഞിട്ടാണ് എടുത്തതെങ്കിൽ അതിൽ നിന്ന് സ്വാഭാവികം നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ടാണ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുക. ഫസ്റ്റ് വന്നത് ആദ്യം പുറത്ത് പോകണം. പക്ഷേ ചില സമയത്ത് സ്വാഭാവികമായിട്ട് സ്കൂളുകളിൽ സ്വീറ്റിൻ്റെ ഈ ഇങ്ങനെ വന്നു കൂടുന്നില്ല. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ച അരി ഇപ്പോൾ നാല് മാസം പഴക്കമുള്ളതാണെങ്കിൽ സ്വാഭാവികം കുറച്ച് കുട്ടിയാണെങ്കിലും അതിൽ എന്തെങ്കിലും സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഈ ലാബ് ടെസ്റ്റ് വരുമ്പോൾ കൂടുതൽ നമുക്ക് പുസ്തകം കഴിയും. ഇതിലൊരു ഒരു കാര്യമുണ്ട്, ദീപ് ചോദിച്ചതുപോലെ രക്ഷിതാക്കൾ ഇതിൽ വളരെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധ വേണം. ഞാനീ പറഞ്ഞ ഇത്രയും വലിയ നമ്പർ പിന്നെ 249,542 കുട്ടികളെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലയിലെ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നോ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. കൊച്ചുകുട്ടികളാണ്, കൊച്ചുമക്കളാണ്. അതുകൊണ്ട് രക്ഷാകർത്താക്കൾ ഈ കാര്യത്തിൽ നല്ല ഒരു ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അമ്മമാർ ഒരു നല്ല ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. സ്കൂളിലുള്ള ടീച്ചർമാർ ക്ലാസ് ടീച്ചർമാർ നല്ല ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ മാർഗരേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ബയോഡാറ്റയും നമ്മൾ ടീച്ചർമാർക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓരോ കുട്ടിയിലും കാണുന്ന വ്യത്യാസങ്ങൾ സ്കൂളിൽ ഒക്കെ തലേദിവസം പുതിയായിട്ട് വരുമ്പോൾ തലേദിവസത്തേക്കാൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളവരും കാണേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഇതിനെ സമീപിച്ചാൽ മാത്രമേ അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുള്ളൂ. പ്രത്യേകിച്ച് ഒരു മഴ സീസണൊക്കെ വരുന്ന അവസരത്തിൽ നമുക്ക് അറിയാം നാട്ടിലെ പനിയും ഛർദിയും അതുപോലുള്ള ഇങ്ങനെ രോഗങ്ങളൊക്കെ ധാരണ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമതിപ്പോൾ ഒരു കോവിഡ് രണ്ട് വർഷക്കാലം കഴിഞ്ഞ ശേഷം വരുന്ന അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴും കോവിഡ് ചെറുതായി വീണ്ടും പിന്നെ തലമുട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അന്നുള്ള റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെയല്ല, സമൂഹത്തിൻ്റെ മൊത്തം സഹായത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്ര അടിയന്തരമായി തന്നെ ഈ കാര്യത്തിൽ ഒരു യോഗം വിളിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചത്. ഒരു ആശങ്കയുടെ പ്രശ്നമല്ല കോവിഡ്, ഇതിനേക്കാൾ ഒരു ആശങ്കയുടെ പ്രശ്നമല്ല. നമ്മൾ കോവിഡ് തിരിച്ച് സ്കൂളുകളിലേക്ക് പോകുക എന്നുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഉണ്ടല്ലോ. ആ മാർഗനിർദ്ദേശം എല്ലാ സ്കൂളുകളും കസ്റ്റമായി നടപ്പിലാക്കുക. നമ്മൾ തുറന്നിട്ട് അടച്ചെന്നില്ല, അതിന്റെ ആവശ്യം മെനുവിൽ കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ വായിച്ചിട്ട് വന്നിട്ടുണ്ട്. അവസാനിപ്പിക്കാം അല്ലേ? വളരെ നേരത്തെ വന്ന് ഇത്രയും സമയം കാത്തു നിന്നത് ഇത്രയും പല താല്പര്യം